ഞാൻ ആദ്യമായിട്ട് എടുത്ത വാഹനം ഏതാണെന്ന് ചോദിച്ചാൽ ഒരു സൈക്കിളാണ്. അതും പഴയ ഹെർക്കുലീസിൻ്റെ ഒരു സെക്കൻഡ് ഹാൻഡ് സൈക്കിൾ. ഞാൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി VHS കഴിഞ്ഞ് നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ ഏട്ടൻ എൻ്റെ അനിയൻ കണ്ണൂർ, ഞാൻ തളിപ്പറമ്പിലാണ്, തളിപ്പറമ്പ് കീഴാറ്റൂരാണ്. കണ്ണൂർ അഴീക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങളുടെ ഒരു ബന്ധുവിൻ്റെ ഒരു ഹെർക്കുലീസിൻ്റെ സെക്കൻഡ് ഹാൻഡ് സൈക്കിളുണ്ടെന്ന് പറഞ്ഞു. അത് ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ബസ്സിൽ ഈ അഴീക്കോട് എന്ന് പറഞ്ഞ സ്ഥലം വരെ പോവുകയും അഴീക്കോട് നിന്ന് ഞാനും ഏട്ടനും സൈക്കിൾ ചവിട്ടി ഒരു തുരുമ്പ് പിടിച്ച സൈക്കിളായിരുന്നു ഹെർക്കുലീസിൻ്റെ. അതാണ് ആദ്യത്തെ വാഹനം. കാരണം സൈക്കിളും ഒരു വാഹനമാണല്ലോ. ആദ്യത്തെ വാഹനം എന്ന് പറയുന്നത് 92 ഒരു സെക്കൻഡ് ഹാൻഡ് തുരുമ്പ് പിടിച്ച സൈക്കിളായിരുന്നു. അത് കഴിഞ്ഞ് ഒരു ഇരുചക്ര മോട്ടോർ ബൈക്ക് വാങ്ങുന്നത് ബജാജിൻ്റെ KB 100, അതും സെക്കൻഡ് ഹാൻഡ് ആയിരുന്നു. കാരണം പുതിയതൊന്നും വാങ്ങാനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല. ഞാനും നാടകം കളിക്കാൻ പോകുമ്പോൾ പല പാതിരാത്രിയിലും പല സ്ഥലങ്ങളിലും നാടകവണ്ടിയിൽ നിന്ന് ഇറങ്ങും. കാരണം ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള നാടക ട്രൂപ്പിൽ കളിക്കുമ്പോൾ കോഴിക്കോടാണ് നാടകം കളിച്ചെങ്കിൽ പിറ്റേന്ന് 2 ദിവസം നാടകം ഉണ്ടാവില്ല, എനിക്ക് കണ്ണൂർ വീട്ടിലേക്ക് പോകാം. അപ്പോൾ എന്നെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇറക്കും. അവിടുന്ന് എന്തെങ്കിലും ഒരു വാഹനം കിട്ടിയിട്ട് വേണം, വാഹനം പിടിച്ച് വേണം നാട്ടിലേക്ക് എത്താൻ. അപ്പോൾ കൈനീട്ടാത്ത ലോറികളില്ല, നാഷണൽ പെർമിറ്റ് ലോറി, ഈ പ്രൈവറ്റ് കാറ്, 2-വീലർ ഒക്കെ കൈനീട്ടും. ചില നല്ല മനുഷ്യന്മാരൊക്കെ ലിഫ്റ്റ് തന്നിട്ടുണ്ട്. അങ്ങനെയാണ് പലപ്പോഴും കോഴിക്കോട് ടൗണിലെത്തും. പിന്നെ കോഴിക്കോട് ടൗണിലെത്തി കഴിഞ്ഞാൽ അവിടുന്ന് ബസ്സോ ട്രെയിനോ കിട്ടും. അപ്പം ഇത് അങ്ങനെ ഒരുപാട് ഓർമ്മകളുണ്ട്. ഈ ചരക്ക് ലോറി, പച്ചക്കറി വണ്ടി, മീൻ വണ്ടി, പത്രത്തിൻ്റെ വണ്ടി, ആംബുലൻസിൽ പോലും, കാരണം ഡ്രൈവർക്ക് പൈസ കൊടുത്താൽ നമ്മളെ കയറ്റും. കാരണം അത് അങ്ങനെ ഒരു ലോകമായിരുന്നു. അത് ഒരുപക്ഷെ ഇപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ഇതിലാണ്. അങ്ങനെ ഞാൻ സ്വന്തമായിട്ട് കാറ് വാങ്ങി കാർ ഓടിച്ചു പോകുമ്പോൾ ആരെങ്കിലും കൈനീട്ടിയാൽ പലപ്പോഴും ഞാൻ ലിഫ്റ്റ് കൊടുക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് പേർക്ക് ഞാൻ ലിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഒരാൾക്ക് ഞാൻ ലിഫ്റ്റ് കൊടുത്തു. ലിഫ്റ്റ് കൊടുത്തിട്ട് പറഞ്ഞു, ചേട്ടാ ഞാൻ തളിപ്പറമ്പ് വരെ ഉള്ളൂ എന്ന് പറഞ്ഞു. ആ എന്നാ തളിപ്പറമ്പിൽ ഇറക്കിയാൽ മതി എന്ന് പറഞ്ഞു. തളിപ്പറമ്പിൽ ഇറക്കി. തളിപ്പറമ്പ് ടൗണിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് 1.5 കിലോമീറ്ററേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, അപ്പോൾ ചേട്ടൻ നല്ല ഉറക്കാം. ഞാൻ ചേട്ടാ തളിപ്പറമ്പ് എത്തി. ഇയാളെ ഓഫായി പോയി. ഇയാൾ നല്ല ഫിറ്റായിരുന്നു. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇയാൾക്കൊരു ബോധവുമില്ല. ഞാൻ വെച്ച ഈശ്വര, ആള് വടിയായോ? ഞാൻ എൻ്റെ കംപ്ലീറ്റ് കട്ടപ്പുകയായി. ഇയാൾ എവിടെയാണ് ഒന്നും എനിക്കറിയില്ല. കുറേ സമയം ഞാൻ കാറിനകത്ത് ഇരുന്നു. വെളുക്കുന്നത് വരെ ഒക്കെ ബോധം വരുമായിരിക്കും. പക്ഷേ പിന്നെ ഞാൻ കരുതി വെളുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ പറയുക, ഇയാൾക്ക് ബോധം വന്നില്ലെങ്കിൽ. ഞാനങ്ങനെ വീട് തൊട്ടടുത്താണ്, തളിപ്പറമ്പ് ടൗണിൽ 1.5 കിലോമീറ്ററേ ഉള്ളൂ എൻ്റെ കീഴാറ്റൂരേക്ക്. ഞാൻ വീട്ടിലേക്ക് പോയി. വീട്ടിൽ പോയിട്ട് അമ്മേനെയും ഭാര്യയും വിളിച്ചു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ സംഭവം, ഒരാളുണ്ട്. അങ്ങനെ അയാളെ എടുത്ത്, അപ്പം ബോധമൊക്കെ ഉണ്ട്, ഫുൾ ഫിറ്റാണ്. എടുത്ത് പൈപ്പിൻ്റെ താഴെ കൊണ്ട് ഇരുത്തി ഇയാളെ കുളിപ്പിച്ചു. കുളിപ്പിച്ചിട്ട് ഇയാൾക്ക് രാവിലെ വസ്ത്രം കൊടുത്തു, ഭക്ഷണം കൊടുത്ത്, വണ്ടിക്കൂലിയും കൊടുത്തിട്ടാണ് ഞാൻ പറഞ്ഞു വിട്ടത്. കാരണം പക്ഷേ ആ ഒരു 2-3 മണിക്കൂർ ഞാൻ അനുഭവിച്ച ഒരു വേദനയുണ്ട്. കാരണം അതിനുശേഷം നമ്മൾ ഒരുപാട് സിനിമകൾ കാണുന്നുണ്ട് ഇങ്ങനെ ഇതുപോലെ ഇതിൽ പെട്ടുപോകുന്ന ആൾക്കാരുടെ. അപ്പം അങ്ങനെ ഒരുപാട് ഇതിൽ ചെന്ന് ചാടിയിട്ടുണ്ട്.